കെ മുരളീധരൻ എൻ്റെ അമ്മായിയുടെ മോനൊന്നുമല്ല. കോൺഗ്രസിനോട് എനിക്കത്ര പ്രതിബദ്ധതയുമില്ല. എന്നാലും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ പറയുകയാണ്, മുരളീധരനെ കെ പി സി സിയുടെ പ്രസിഡന്റാക്കണം. ഒരു കോൺഗ്രസ്സുകാരനല്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സിലെ കുറച്ച് പേരെങ്കിലും പുറത്തു പറയാൻ മടിക്കുന്ന സത്യം വിളിച്ചു പറയാൻ എനിക്കാരുടെയും അനുവാദം ആവശ്യമില്ല. സ്വാതന്ത്ര്യസമരകാലത്തുള്ള എൻ്റെ പൂർവികരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നതിനാൽ കോൺഗ്രസ് എന്ന വികാരത്തോട് അതിൻ്റേതായ ഒരു സമീപനവും സ്നേഹവും ഒക്കെയുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായി ചില കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രാന്തവും അധികാരത്തിനു വേണ്ടിയുള്ള അമിത ആവേശവും മൂലം ആരുടെയും കാലുവാരുകയും കാലുപിടിക്കുകയും ചെയ്യുന്ന സ്വഭാവം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത് ഓരോ പാർട്ടി പ്രവർത്തകനും. മാധ്യമങ്ങൾ പലവിധ വാർത്തകൾ കൈകാര്യം ചെയ്യാറുണ്ട്. ചിലർ അത് ലളിതമായി പറയും, ചിലർ രൂക്ഷമായി വിമർശിക്കും. ഇതിന് രണ്ടിലും ഇടയിലുള്ള ഒരു രീതിയിലാണ് ഞങ്ങളുടെ യാത്ര. രണ്ടാമത് പറഞ്ഞ കൂട്ടർ അമിത ആവേശം കൊണ്ട് ഒരുപാട് അപകടത്തിൽ ചെന്ന് ചാടാറുണ്ട്. സഹപ്രവർത്തകരെന്ന നിലയിൽ ആ അപകടത്തിൽ ദുഃഖമുണ്ടെങ്കിലും പലപ്പോഴും സഹായിക്കാൻ പറ്റാറില്ല, എന്നാൽ ഉപദ്രവിക്കാൻ പോകാറുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങളെയെല്ലാം മുച്ചൂടും തെറി വിളിച്ചുള്ള തങ്ങളുടെ ഉന്നത നേതാവിനെ ഒന്നും കൊള്ളാത്ത അമോൽ ബേബി എന്നൊക്കെ വിളിച്ചാക്ഷേപിച്ചയാളെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചുകൊണ്ട് സതീശനും സുധാകരനും ചെന്നിത്തലയുമൊക്കെ താറുടുത്തിറങ്ങി പുറപ്പെട്ടപ്പോൾ കെ മുരളീധരൻ ധീരനായി ചങ്കൂറ്റത്തോടെ നെഞ്ചി വിരിച്ച് നിന്ന് ചിലത് പറഞ്ഞു. അത് പലർക്കും ദഹിച്ചു കാണില്ല. നാണം കെട്ടവൻ്റെ ആസനത്തിൽ ആലുകുരുത്താൽ അതും ഒരു തണലാണെന്ന് പറഞ്ഞതുപോലെയായിരുന്നു സതീഷാദികളുടെ പ്രസംഗം. ഉളുപ്പില്ലേ എന്ന് ചെന്നിത്തലയോട് ചോദിക്കുന്നില്ല. കാരണം കോവിഡ് കാലത്ത് അടുത്ത മുറിയിലിരുന്ന ഉസ്മാനെ ഇൻ്റർനാഷണൽ കോള് വിളിച്ച് ഗൾഫ് രാജ്യത്ത് സംസാരിച്ച ചെന്നിത്തല എന്ത് പറഞ്ഞാണ് ആദരിക്കേണ്ടത്? കരുണാകരൻ ട്രസ്റ്റിൻ്റെ പേരിൽ കോടികൾ പിരിച്ചിട്ട് അത് മുഴുവൻ രേഖകളില്ലാതെ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആളെയും എങ്ങനെ ആദരിക്കണമെന്നറിയില്ല. ഈ സന്ദർഭത്തിലാണ് ലീഡറുടെ മകൻ പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരിക്കലും ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പലതും പറയും, അതിനെ വിലയിരുത്തേണ്ടത് കേൾവിക്കാരാണ്. വിമർശനമാണോ വ്യക്തിഗതിയാണോ എന്ന് വിലയിരുത്തേണ്ടതും പൊതുജനമാണ്. മറ്റൊരാൾ ചെയ്ത വാർത്തകളെ പരസ്യമായി എതിർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങളും അതേ പണി ചെയ്യുന്നവരാണ് എന്ന് വിചാരിച്ച് ആരെയും വ്യക്തിഗതി ചെയ്യാനോ കളിയാക്കാനോ മതസ്പർദ്ധ വളർത്താനോ ഞങ്ങൾ തയ്യാറല്ല. മാത്രമല്ല അത് പത്രസ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ അവരുടെ പൂർവ്വപിതാക്കളെ മുതൽ കൊച്ചുമക്കളെ വരെ മുച്ചൂടും തെറി പറഞ്ഞവരെയൊക്കെ വെള്ളഭൂഷാൻ കാണിച്ച ആ വ്യഗ്രതയുണ്ടല്ലോ, അത് പഠന വിഷയമാക്കേണ്ടതാണ്. അതിനെതിരെ നീന്തിയ കെ മുരളീധരനാണ് യഥാർത്ഥ നേതാവ്. ധീരനായ അച്ഛൻ്റെ മകൻ, അയാളും ധീരനാണ്. ധീരനായ ഒരാൾക്ക് നേതാവാകാൻ പറ്റൂ. അങ്ങനെയുള്ളവരുടെ കൂടെ മാത്രമേ ജനം നിൽക്കൂ. കോൺഗ്രസ്സിന് നന്നാകണമെന്നുണ്ടെങ്കിൽ സുധാകരനെ പറഞ്ഞു വിട്ടിട്ട് മുരളിയെ നേതാവായി വാഴിക്കണം. അല്ലാതെ പാരലൽ ക്യാബിനറ്റും മണ്ണാങ്കട്ടയൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്. ഒരു പാരലൽ ക്യാബിനറ്റ് പോലും ആരുടെ ആശയമാണ്? തുഗ്ലക്കിൻ്റെ പരിഷ്കാരം പോലെയുള്ള ആശയം. അത് കേട്ടപ്പോൾ നാണമില്ലല്ലോ എന്ന് ഓർത്തുപോയി.